ലോക പ്രശസ്തമായ കുതിരാൻ ടണലിന്റെ മുമ്പിലാണ് ഞാനിപ്പോ നിൽക്കുന്നത്. കുതിരാൻ ടണൽ പാലാരിവട്ടം ഫ്ലൈ ഓവർ എന്നൊക്കെ കേൾക്കുമ്പോൾ നമുക്കിപ്പോൾ ചിരിയാണ് വരുന്നത് പലർക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിനെക്കുറിച്ച് ഞാൻ കൂടുതലായിട്ടൊന്നും പറയേണ്ട ആവശ്യമൊന്നുമില്ല. എത്ര വർഷമായെന്നറിയോ ഈ ഒരു ടണലിൻ്റെ പണി ഇവിടെ തുടങ്ങിയിട്ടേ. ഈ ഒരു മല ഇവിടെ വലിയൊരു മല മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് കഴിഞ്ഞ പ്രളയകാലത്ത് വലിയൊരു മണ്ണിടിച്ചിലൊക്കെ ഉണ്ടായിട്ട് ഇവിടെ മൊത്തത്തിൽ നല്ല പണി കിട്ടി ഇരിക്കുന്നൊരു സമയത്താണ്. ഇപ്പോഴും മണ്ണ് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പണിയൊക്കെ ഭയങ്കര മെല്ലെപ്പോക്കാണ് കേട്ടോ. ഇത് ശരിക്കും അത്യാവശ്യം ഫണ്ടൊക്കെ ചിലവാക്കി ഇതൊക്കെ വളരെ പെട്ടെന്ന് തീർത്ത് നമ്മുടെ റോഡ് ഗതാഗതമൊക്കെ സുഗമമാക്കേണ്ട വലിയൊരു കാര്യമുണ്ട്. അതിന് ശരിക്കും അധികാരികളൊക്കെ ശരിക്കും ഭയങ്കരമായിട്ട് ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യമാണ്. ഇതെല്ലാം ഒരു മെല്ലെപ്പോക്ക് നയമാണ്. ഞാൻ ആരെയും ഒരു രാഷ്ട്രീയ പാർട്ടിയോ ആരെയും കുറ്റപ്പെടുത്തുന്നതല്ല. ഇത് ശരിക്കും നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നൊരു കാര്യമാണ്. എത്ര വർഷമായിട്ട് ഈ കുതിരാൻ തുരങ്കത്തിലൂടെയുള്ളൊരു യാത്രാ ദുരിതം ഈ പ്രദേശവാസികളും ഈ വഴിയിൽ കൂടെ യാത്ര ചെയ്യുന്ന ലക്ഷക്കണക്കിന് ആളുകളും ഒരു ഫേസ് ചെയ്യുന്നൊരു കാര്യമാണെന്നറിയോ. ഇപ്പോൾ നമുക്ക് കാണാം ഇവിടെ രണ്ട് വലിയ പാലം പണിത് വെച്ചിട്ടുണ്ട്. ആ പാലമൊക്കെ പണിതിട്ട് അതിൽ പാല് വരെ മുളയ്ക്കുന്ന അവസ്ഥയിലാണ്. അവിടെ ചെടികളും മരങ്ങളൊക്കെ ആയിട്ട് ആ ഒരു രീതിയിൽ നിൽക്കുകയാണ് ഇവിടെ മൊത്തത്തിൽ. എനിക്ക് ഇതൊരു ഒന്ന് രണ്ട് വർഷത്തിലെങ്കിലും ഈ ഒരു തുരങ്കത്തിന്റെ പണി തീരുമോ എനിക്ക് സംശയമാണ്. അതെ, അതുപോലെ ഒരു ക്യൂരിയോസിറ്റിക്ക് വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോ ഇപ്രാവശ്യം വന്നില്ലേ വീട്ടിലേക്ക് വരുമ്പോ ഒന്നര മണിക്കൂർ കിടക്കുന്നത്. ഒന്നര മണിക്കൂറൊക്കെയാണ് ആൾക്കാര് കുരുക്കിലൊക്കെ ബ്ലോക്കായി കിടക്കുന്നത്. ഒന്ന് സമീപവാസികൾക്ക് പോലും ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ബൈക്കിന് പോലും പോകാൻ പറ്റാത്ത അവസ്ഥയിലാണ് ശരിക്കും ഈ ഒരു ടണലിന്റെ അവസ്ഥ ഇപ്പോൾ. അറ്റ്ലീസ്റ്റ് ഈ ടണൽ നിങ്ങൾ പണിയാക്കാൻ ലേറ്റാക്കാനായിട്ട് പോട്ടെ, വൈകിക്കോട്ടെ, സാരമില്ല, ഇത് പതുക്കെ തീർത്താൽ മതി. ആ കിടക്കുന്ന ഇപ്പോഴത്തെ ആ റോഡൊന്ന് മര്യാദയ്ക്കൊന്ന് ടാർ ചെയ്ത് സുഗമമാക്കി ട്രാഫിക് നിയന്ത്രിച്ച് ഒരു രണ്ട് പോലീസുകാരെ കൂടെ ഇവിടെ നിർത്തിയാവണ്ടല്ലോ. ഒരു പ്രശ്നവും ഇല്ലാതെ സ്മൂത്തായിട്ട് പോകും. റോഡ് സ്മൂത്തായിട്ട് കിടന്നാൽ തന്നെ നന്നായിട്ട് ട്രാഫിക് കുറയും. അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്, എനിക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. നമുക്ക് പറച്ചിൽ മാത്രമേ നടക്കുള്ളൂ, പക്ഷെ അധികാരികളൊന്നും ആ ഒരു സീരിയസ് ആയിട്ട് എടുക്കുന്നില്ലല്ലോ. അതെ, ശരിക്ക് ജനങ്ങളെ സേവിക്കുക എന്നുള്ളൊരു മോട്ടോ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇതൊന്ന് പെട്ടെന്നെങ്കിലും ശരിയാക്കി തരാൻ പറ്റും. നോക്ക്, അത് കേരളം ഭരിക്കുന്ന പാർട്ടിക്കാരാണെങ്കിലും കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്കാരാണെങ്കിലും പ്രതിപക്ഷമാണെങ്കിലും ആരെങ്കിലും ഒക്കെ ഇടപെട്ട് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് ഫാസ്റ്റപ്പ് ആക്കിയാക്കലേ നമ്മുടെ നാട്ടിലേക്ക് ആളുകൾ കൂടുതൽ വരുവുള്ളൂ. നമ്മുടെ റോഡുകളൊക്കെ വീതി കൂട്ടണമെന്നൊന്നും ഞാൻ പറയുന്നില്ല, ഉള്ള റോഡുകളൊക്കെ ഒന്ന് മര്യാദയ്ക്കൊന്ന് വൃത്തിയാക്കിയിട്ട് അറ്റ്ലീസ്റ്റ് ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളൊക്കെ വളരെ മോശമാണ്. ഇപ്പോൾ വാഗമണ്ണ്, കുമരകം ഈ ഭാഗത്തേക്കുള്ള റോഡുകളൊക്കെ വളരെ മോശമായിട്ടാണ് കിടക്കുന്നതെന്ന് പറയാം. അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ മൂന്നാറിലെന്താ അവസ്ഥ, മൂന്നാറിലെ റോഡിന് എന്താ പ്രശ്നം, മൂന്നാറിലെ റോഡൊക്കെ കംപ്ലീറ്റ് മോശമല്ലേ. ടൂറിസ്റ്റ് കേന്ദ്രങ്ങളിലേക്കും ടൂറിസ്റ്റ് സ്ഥലങ്ങളിലേക്കുള്ള റോഡുകളുടെയൊക്കെ അവസ്ഥ ഭയങ്കര ശോചനീയമായ അവസ്ഥയാണ് അല്ലേ. എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു കാര്യം റോഡിന്റെ സെന്ററിൽ പെട്ടെന്നുള്ള കുഴികൾ. അതെ, അതുപോലെ എന്റെ വണ്ടി താറ് കുഴപ്പമില്ല ചാടിക്കും, ഈ ബൈക്കിൽ വരുന്ന ഒരു ചെറിയ ചെറിയ കാറിൽ വെട്ടിക്കുമല്ലോ, അപകടങ്ങൾ ഉണ്ടാവും. ശരിയോ, അതൊന്നും ആരും ശ്രദ്ധിക്കുന്നില്ല. അപ്പോ ഇതെല്ലാം കണ്ട് കണ്ണു തുറക്കും തോന്നുന്നു. അതെ, പറയാത്ര കണ്ണു തുറക്കുമെന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ ഇതാണ് അവസ്ഥ. അടുത്ത ഒരു ഒന്ന് രണ്ട് വർഷത്തേക്ക് ഇതിൻ്റെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പോഴത്തെ മെല്ലെപ്പോക്ക് വരുമ്പോഴത്തേക്കിനും അറ്റ്ലീസ്റ്റ് ഒരു തുരങ്കമെങ്കിലും ഒരു കുറച്ചെങ്കിലും ഭാഗികമായിട്ട് സഞ്ചാരയോഗ്യമാക്കിയിട്ട് ഇതൊരു വൺ വേ സമ്പ്രദായത്തിലെങ്കിലും ഓടിക്കാൻ സാധിച്ചാൽ ഈ ഓണത്തിന് വരാൻ പോകുന്ന വലിയൊരു ഗതാഗത കുരുക്കിനെ നമുക്ക് നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ ബൈ.